ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിക്കാമെന്ന ബി ജെ പിയുടെ വ്യാമോഹം മാറ്റിവെച്ചോളൂ തെലങ്കാനയുടെ കാര്യവും ഏകദേശ ധാരണയായി സർവേ ഫലം കേട്ടാൽ ബി ജെ പി ഞെട്ടുമെന്നുറപ്പ് അതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസ് ജയിക്കുമെന്ന് സർവേ ഫലം വന്നിരിക്കുന്നു ലോക്പോൾ നടത്തിയ സർവേയിലാണ് തെലങ്കാനയിൽ കോൺഗ്രസ് മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നല്ല ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയിരുന്നു ി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതി ആയിരിക്കും മൂന്നാം സ്ഥാനത്ത് വരിക തെലങ്കാനയിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകളാവും കോൺഗ്രസിന് ലഭിക്കുക രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകളാവും ബി ജെ പിക്ക് ലഭിക്കുക ബിആർഎസിന് പരമാവധി ഒരു സീറ്റ് കിട്ടും അസുദിയുടെ എ ഐ എം ഐ എമ്മിനും ഒരു സീറ്റ് വീതം കിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്പോൾ നടത്തിയ സർവേയിലെ ഫലം ഏതാണ്ട് ശരിയായിരുന്നു അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു ലോക്പോൾ സർവേയ്ക്ക് ശേഷം പറഞ്ഞത് തെലങ്കാനയിൽ കോൺഗ്രസിന് അറുപത്തിനാല് സീറ്റാണ് കിട്ടിയത് അസുദുദ്ദീൻ ഒവൈസിയുടെ എ ഐ എം ഐ എം ഇക്കുറിയും ഹൈദരാബാദ് സീറ്റ് നിലനിർത്തുമെന്നും സർവേയിൽ എടുത്തു പറയുന്നുണ്ട് അതേസമയം തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് പതിമൂന്നിന് ഒറ്റ ഘട്ടമായി നടക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം ഏപ്രിൽ ഇരുപത്തിയാറിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ നിന്ന് കോൺഗ്രസ് മികച്ച പ്രകടനം ആവർത്തിക്കാൻ ഇത്തവണ ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ പത്ത് വർഷവും ഇപ്പോഴും സംസ്ഥാനം ഭരിച്ച ബിആർഎസ് കൂറുമാറ്റങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗ്യം മാറ്റാൻ കഠിനമായി അവർ പരിശ്രമിക്കുന്നുമുണ്ട് സംസ്ഥാനത്തെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബി ജെ പിയും ബി ആർ എസും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പതിനാല് സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ എ രേവന്ത് റെഡ്ഡി ബി ആർ എസ് അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവു ബി ജെ പി സ്ഥാനാർത്ഥികൾ എന്നിവർ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കർണാടകയ്ക്ക് ശേഷം ഗണ്യമായ സീറ്റുകൾ നേടാനുള്ള സാധ്യത കാണുന്ന തെലങ്കാനയാണ് തെക്കൻ സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ ഒൻപതും ബി ആർ എസ് നേടിയപ്പോൾ ബി ജെ പിയും കോൺഗ്രസും യഥാക്രമം നാല് മൂന്ന് സീറ്റുകൾ നേടി ഇത്തവണ ഇവിടെ വിജയിക്കാൻ വമ്പന്മാരെ വരെ കളത്തിലിറങ്ങി ബി ജെ പി കഠിന പ്രയത്നത്തിലാണ് മെയ് പതിമൂന്നിന് നടക്കുന്ന ഒറ്റക്കെട്ട തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലുടനീളമുള്ള വോട്ടർമാർ തങ്ങളുടെ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് വോട്ട് രേഖപ്പെടുത്തും രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണത്തിനും സഖ്യത്തിനും ഒരുങ്ങുമ്പോൾ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ഭൂപ്രകൃതി കൗതുകകരമായ മത്സരത്തിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായാണ് നടക്കുക ഏപ്രിൽ പത്തൊൻപതിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ്റി സീറ്റുകളിലേക്ക് ജനവിധി തേടിക്കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി സീറ്റുകൾ ഉൾക്കൊള്ളുന്ന മൂന്നാം ഘട്ടം മെയ് ഏഴിന് സജ്ജീകരിച്ചിരിക്കുന്നു നാലാം ഘട്ടം മെയ് പതിമൂന്നിന് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയാറ് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിൽ എട്ട് സംസ്ഥാനങ്ങളിലെ നാല് ൊൻപത് സീറ്റുകളും തുടർന്ന് മെയ് ഇരുപത്തിയഞ്ചിന് ആറാം ഘട്ടവും ഏഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയേഴ് സീറ്റുകളും ഉൾക്കൊള്ളും അവസാനമായി ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിൽ എട്ട് സംസ്ഥാനങ്ങളിലായി അൻപത്തിയേഴ് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും തുടർന്ന് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും